സംസ്ഥാനത്തെ 4 ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ ധനസഹായമായി നൽകിയത് 416,06,26,348 രൂപയാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. തിരുവിതാംകൂർ, മലബാർ, കൊച്ചിൻ, കൂടൽമാണിക്കം ദേവസ്വം ബോർഡുകൾക്കാണ് കഴിഞ്ഞ 7 വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും തുക സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. പ്രളയവും കോവിഡും തീർത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ദേവസ്വം ബോർഡുകൾക്കുള്ള ധനസഹായം സർക്കാർ മുടക്കിയിരുന്നില്ല. അതേസമയം 2011 മുതൽ 2016 വരെ UDF സർക്കാർ ദേവസ്വം ബോർഡുകൾക്ക് നൽകിയത് 84,44,00,000 രൂപ മാത്രമാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല. സംസ്ഥാന സർക്കാർ തന്നെ ദേവസ്വം ബോർഡുകൾക്ക് നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ വിവരാവകാശ രേഖകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഭരണ സർക്കാരിൻ്റെ കാലത്ത് വെറും 84,45,00,000 രൂപ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് ധനസഹായം നൽകിയപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ 1st Pinarayi Vijayan സർക്കാർ മുതൽ 2nd Pinarayi Vijayan സർക്കാരിൻ്റെ ഈ ഡിസംബർ അവസാനം വരെ സംസ്ഥാനത്തെ 4 ദേവസ്വം ബോർഡുകൾക്ക് നൽകിയിരിക്കുന്ന ധനസഹായം 416,06,000,000 രൂപയാണെന്ന് ഈ വിവരാവകാശ രേഖകളിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ ക്ഷേത്രങ്ങളിലെ വരുമാനം പിടിച്ചെടുക്കുന്നുവെന്ന് സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ ഈ വാദവും തെറ്റാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡുകളിൽ നിന്നും ഒരു ഫണ്ടും സ്വീകരിക്കുന്നില്ലെന്ന് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി പറയുന്നു. PV കുട്ടൻ, കോഴിക്കോട്.